ഒരു സോളാർ പാനലിന്റെ ഗുണനിലവാരം മനസ്സിലാക്കുവാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സർട്ടിഫിക്കേഷനുകൾ എന്തെല്ലാമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ IEC എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനെ പറ്റി പറഞ്ഞിരുന്നു. പലരും ചോദിച്ചു എന്താണ് IEC സർട്ടിഫിക്കേഷൻ. പ്രവാസി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോളാർ പാനലുകളുടെ ഗുണനിലവാരം മനസ്സിലാക്കുവാൻ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷനുകൾ എന്താണ്, അത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, അത് ആ ഓരോ സർട്ടിഫിക്കേഷനും എന്താണ് പ്രതിപാദിക്കുന്നത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്കതിനെപ്പറ്റി ഒരു നല്ല നോളജ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ സോളാർ പാനലുകളും കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അതോറിറ്റിയായ BIS സർട്ടിഫിക്കേഷനോട് കൂടിയ പാനലുകളായിരിക്കണം. ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് വാങ്ങിക്കുന്ന ഉപഭോക്താവ് തന്നെയാണ്. ഈ BIS സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിവിധ ഇൻ്റർനാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റികളിൽ നിന്നും ആ സോളാർ പാനലിന് ലഭിച്ചിരിക്കുന്ന സർട്ടിഫിക്കേഷനുകൾ എന്താണെന്നും അത് സത്യമാണെന്നും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് BIS ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ BIS സാക്ഷ്യപ്പെടുത്തുന്ന ആ ടെസ്റ്റുകളിൽ ഒന്നാണ് IEC എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ പല സർട്ടിഫിക്കേഷനുകളുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞത് ആ ഒന്ന് രണ്ട് സർട്ടിഫിക്കേഷനുകൾ എല്ലാ സോളാർ പാനലുകൾക്കും കണ്ടിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കേഷനാണ് IEC61215 എന്ന് പറയുന്നത്. 19 MQT മൊഡ്യൂൾ ക്വാളിറ്റി ടെസ്റ്റുകൾ ചേരുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് IEC61215 എന്ന് പറയുന്നത്. അപ്പോൾ 19 തരത്തിലുള്ള കാര്യങ്ങളെ അവർ ടെസ്റ്റ് ചെയ്ത് അതിനെ അനാലിസ് ചെയ്ത് ആ 19 കാര്യങ്ങളിലും യോഗ്യത നേടിയാൽ മാത്രമേ ആ പാനലിന് IEC സർട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇത് ജനറലി DC കറണ്ടുമായി ബന്ധപ്പെട്ട കാരണമായതുകൊണ്ട് ഇതിനകത്ത് അപകട സാധ്യതകൾ ഒത്തിരിയുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സിലിക്കാസിൽ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അതിൻ്റെ അകത്തെ ഉപയോഗിക്കുന്ന അയോഡുകൾ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അതുപോലെ തന്നെ അത് അസംബ്ലിങ് സെക്ഷൻ വളരെ സേഫ് ആയിരിക്കണം. അങ്ങനെ പല അത് എന്താണെന്ന് ചോദിച്ചാൽ DC കറണ്ട് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് പിന്നെ പാനല് കത്തുവാനും DC കറണ്ടിൽ നിന്ന് അപകടമുണ്ടാകാനും സാധ്യതയുള്ളതിനാൽ ഈ അത് അങ്ങനെ ആ തരത്തിൽ അത്രയും മേൽത്തരമായ ഘടകങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് മാത്രമേ ഇതിൻ്റെ ബേസിക് സ്റ്റെപ്പിൻ്റെ ഒന്നാമത്തെ ഭാഗമായ അതിൻ്റെ സേഫ്റ്റി ടെസ്റ്റ് പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഘടകങ്ങൾക്കും ഒരു അവർ നിഷ്കർഷിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർ ആ സർട്ടിഫിക്കേഷൻ ഒന്നാമത്തെ ആ ഒരു കടമ്പ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. രണ്ട്, സോളാർ നിങ്ങൾക്കറിയാം, രണ്ടാമെന്ന് പറയുന്നത് സോളാർ പാനൽ എപ്പോഴും ഓപ്പൺ ഏരിയയിൽ ഉപയോഗിക്കുന്നതാണ്. ഓപ്പൺ ഏരിയയിൽ ഉപയോഗിക്കുന്ന ഒരു സോളാർ പാനലിന് വ്യത്യസ്തമായ കാലാവസ്ഥകളെ അതിജീവിക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ വ്യത്യസ്തമായ കാലാവസ്ഥകളെ അതിജീവിക്കാൻ ആവശ്യമായ പ്രിക്വേഷൻസ് ഈ പാനലിനുണ്ട്. ഇപ്പം മഴ പെയ്താൽ വെള്ളം അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല, അപ്പം എയർ ടൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ചൂട് കൂടുമ്പോൾ ഇത് ഇളകി വരാൻ പാടില്ല, അപ്പം ഹീറ്റ് പ്രൂഫ് ആയിരിക്കണം. മൂന്ന്, മഴ പിന്നെ മഞ്ഞുകാലമാകുമ്പോൾ മോയ്സ്ചർ അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. രണ്ട്, ആലിപ്പഴം വല്ലതും പൊഴുന്നാൽ അപ്പോൾ പൊഴിഞ്ഞ് അല്ല ഐസ് വീണാൽ ആ സാധനം ആ ഗ്ലാസ് പൊട്ടിപ്പോകാൻ പാടില്ല, ടാമ്പർ പ്രൂഫ് ആയിരിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളെ അപഗതിച്ച് വ്യത്യസ്തമായ കാലാവസ്ഥകളെ അതിജീവിക്കാൻ പ്രാപ്തമായ ഒരു പാനലിന് മാത്രമേ IEC സർട്ടിഫിക്കേഷൻ 61215 രണ്ടാം ഘട്ടം പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. മൂന്നാമത് എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയെ പറ്റിയുള്ള അപഗ്രഥനമാണ്. ഏത് ടൈപ്പിലുള്ള സാങ്കേതിക വിദ്യയാണ് അവരതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ആ സാങ്കേതിക വിദ്യയ്ക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെല്ലാം സേഫ്റ്റി പ്രിക്വേഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ എന്ത് പൊതു മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമാണ് ആ ഒരു ടെക്നോളജിയിൽ കൂടെ ലഭിക്കുന്നത്, അത് കൂടുതൽ സേഫ് ആണോ അല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവഗതിക്കുന്ന മൂന്നാമത്തെ ഒരു മൊഡ്യൂളാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. നാലാമത് എന്ന് പറയുന്നാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത്
മനുഷ്യൻ്റെ നേത്രങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനുള്ളിൽ പല ഡിഫക്റ്റുകൾ സംഭവിക്കുക. അതാണ് നാനോ ക്രാക്ക്, മോണോ ക്രാക്ക്, സെല്ലുകളിൽ ഉണ്ടാകുന്ന ക്രാക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ഡയോഡുകളിൽ ഉണ്ടാകുന്ന ക്രാക്ക്. ഇങ്ങനെ ആ പാനലിൻ്റെ നിർമ്മാണ സമയത്ത് അതിൽ വരാവുന്ന ന്യൂനതകൾ അത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അവർ ഏത് എന്ത് ടെക്നോളജി ബേസ്ഡിലാണ് ഈ പാനലുകൾ നിർമ്മിക്കുന്നത്, അത് മുഖാന്തരം ആ ടെക്നോളജി ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ആ പാനലുകളുടെ മേന്മയെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്ന് അപഗ്രഥിച്ച് അതിൽ സംഭവിക്കാൻ പറ്റുന്ന ഇങ്ങനെ സൂക്ഷ്മമായ ചില നിർമ്മാണ പിശകുകളെ കണ്ടുപിടിച്ച് അതെത്രമാത്രം ഈ പാനലിലുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ചാൻസുകളുണ്ട് എന്ന് നടത്തുന്ന ഒരു പഠന ശ്രേണിയാണ് അതിൻ്റെ അഞ്ചാമത്തെ ഭാഗത്ത് വരുന്ന ആ ഫാക്ട് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ലാബോറട്ടറിയിൽ കൃത്രിമമായി അവർ സൃഷ്ടിക്കുന്ന ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ആ പാനൽ എത്രമാത്രം സർവേ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അതിൻ്റെ ആ ടെസ്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ ചൂടാക്കി നോക്കേണ്ടടുത്ത് ചൂടാക്കി നോക്കും, വെള്ളം ഹെവി പ്രഷർ സ്പ്രേ അതിൻ്റെ അടുത്ത് സ്പ്രേ ചെയ്ത് നോക്കും, അതുതന്നെ പിന്നെ എത്രമാത്രം ക്രാക്ക് പ്രൂഫ് ആണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇങ്ങനെയുള്ള ഈ 19 മൊഡ്യൂളുകൾക്കും 19 തരത്തിലുള്ള ടെസ്റ്റുകൾ അവർ നടത്തുന്നുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന ഒരു സോളാർ പാനലുകൾ അറ്റ്ലീസ്റ്റ് 61215 എന്ന ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കേഷനെങ്കിലും ഉള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ സാരം. അതിന് പ്രധാനമായിട്ടും 61215 എന്ന് പറയുന്ന ആ ടെസ്റ്റിങ്ങിലെ 5 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ മെയിനായിട്ടും നോക്കിയത്. അപ്പം ഇതിൻ്റെ അത് ടോട്ടലി 19 കാര്യങ്ങളാണുള്ളത്. ഇത് മുഴുവനായിട്ട് ഒരു എപ്പിസോഡിൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള അടുത്തൊരു വീഡിയോ